തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിൽ എന്ത്? നമ്മുടെ സി കെ ജാനു നിത്യവും വാർത്തയിലുണ്ട്. ജാനുവിനെതിരെ അവരുടെ പാർട്ടിക്കാർ ഓരോ ദിവസവും ഓരോ ഓഡിയോ സന്ദേശങ്ങൾ പുറത്തുവിടുകയാണ്. ഒരിക്കൽ എൻ ഡി എ വിട്ട സി കെ ജാനു എങ്ങനെ മുന്നണിയിൽ തിരികെ വന്നു എന്നുള്ള അണിയറ രഹസ്യങ്ങളാണ് അങ്ങാടിപ്പാട്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ നിയമസഭ ഇലക്ഷനിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് ബത്തേരി നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച ആളാണ്. അപ്പോൾ സാധാരണ മത്സരമെല്ലാം കഴിഞ്ഞ് തോറ്റു കഴിയുമ്പോൾ വീട്ടിലനങ്ങാതിരിക്കലെ അവർ ജീവനോടെ ഉണ്ടോ ഒന്നുപോലും അറിയില്ല. പക്ഷേ ഈ പ്രാവശ്യം അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി. ഒരു രണ്ട് മാസമായിട്ട് ലൈവിൽ വീഡിയോയിൽ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് പ്രചരണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അതിന് ഞാൻ ആദ്യം നിങ്ങളോട് നന്ദി പറയാൻ കേട്ടോ. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിവാദവും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇത് പക്ഷേ എന്നെ വ്യക്തിപരമായിട്ട് തേജബോധം ചെയ്യുന്ന രീതിയിലേക്കുള്ള രീതിയിലുള്ള വാർത്തകളാണ് ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ വന്നോണ്ടിരിക്കുന്നത്. എനിക്ക് മേലും കിഴും നോക്കാനില്ല. സി കെ ജാനനൊരു വീടുണ്ടാക്കാൻ പറ്റില്ല, വണ്ടി വാങ്ങാൻ പറ്റില്ല, പുതിയ സാരി വാങ്ങാൻ പറ്റില്ല, സ്വർണം ഉപയോഗിക്കാൻ പറ്റില്ല. ഇതെന്തൊരു ലോകമാണ്? ശരിക്കും പ്രാചീനിക യുഗത്തിൽ ഏതോ യുഗാണ്ടയിലെ കാലഘട്ടമാണോ ഇപ്പൊ നടക്കുന്നത്? ഒരു ഒരു വ്യക്തിയെ അവർക്ക് പറയാനോ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോ ഇല്ല എന്നുള്ളത് വിചാരിച്ചിട്ട് അവരിങ്ങനെ തേജവാദം ചെയ്ത് ഇങ്ങനെ എന്താ അവസാനം? ഞാനെന്താ ആത്മഹത്യ ചെയ്യണം? അതാണ് എല്ലാവരുടെയും ഉദ്ദേശം. അശ്വതി, ഒന്നും പേടിക്കണ്ട, നാളെ മുതൽ ഞാൻ നിഴല് പോലെ അശ്വതിയുടെ പുറകെ ഉണ്ടാവും, ബാക്കി ഇരുന്നോണ്ട്. പിന്നെ കേസുകൾ, അത് തനിക്ക് പുത്തരിയല്ലെന്ന് സി കെ ജാനു. മുത്തങ്ങയിലെ ആദിവാസി സമര നായികയായി പോലീസ് പിടിയിലായത് പോലെയുള്ള കേസല്ല ഇതെന്ന് മാത്രം. കേസ് കേസിന്റെ വഴിക്ക് നടക്കട്ടെ, അതിന്റെ രേഖകളും തെളിവും ഒക്കെ കോടതിയിൽ ഹാജരാവക്കല്ലോ, ഹാജരാകട്ടെ, അതിനനുസരിച്ചുള്ള ഒരു നിയമ നടപടികൾ വരട്ടെ. അപ്പോ ആ നിയമ നടപടികളിൽ നിന്ന് നമ്മളാരും ഒളിച്ചൊന്നും ഓടില്ല. ഞാനെന്തായാലും ഒളിച്ചോടാൻ ഞാൻ തീരുമാനിച്ചിട്ടേ ഇല്ല. തല്ലുകൊണ്ട് ഓടുന്നവരല്ലടാ മലയാളികൾ, ഞങ്ങളെല്ലാം ഒതേനന്റെ നാട്ടുകാരാ. ഒതേനെ ഞാൻ ഒന്നിച്ച് പഠിച്ചവരാ. പിന്നെ ഈ ഓട്ടം അത് പടയോട്ടം. എന്ത് നിയമ നടപടി ഉണ്ടെങ്കിലും എന്ത് കോടതിയായാലും അതിനൊക്കെ ഒരുപാട് കേസുകളിൽ നേരിട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഒരുപാട് പീഡനങ്ങൾക്കും ജയിലും ഒക്കെ എനിക്കത് പുതിയ സംവിധാനമൊന്നുമല്ല. എന്റെ ജീവിതത്തിൽ അത് ഒരു എന്താ സാധാരണ നടക്കുന്നതിന്റെ ഓരോ ദിവസത്തെ ഒരു മാറ്റങ്ങൾ എന്നുള്ള നിലയിലാണ് ശരിക്കും ഞാൻ അതിനെയൊക്കെ കാണുന്നത്. എല്ലാം നമ്മുടെ ഹൈക്കോടതിയും ജില്ലാ കോടതികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് സുപ്രീം കോടതിയാണ് ഡൽഹിയിൽ. സുപ്രീം കോടതിയിൽ ഇനി പറ്റില്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ ഐക്യരാഷ്ട്രസഭയുടെ കോടതിയിലേക്ക് പോയിക്കോട്ടെ. ദൈവമേ, ഈ കേസ് അതിർത്തി വിട്ട് പോവേടാ. അവിടെ പോകാനും നമ്മൾ റെഡിയാണ്, ഞാൻ റെഡിയാണ് കേട്ടോ. ഒരു കാരണവശാലും ഒരു കേസൊന്നും ഞാൻ പുറകോട്ട് പോകില്ല. എന്തായാലും ഇന്ത്യൻ ജുഡീഷ്യറിയിലെ പരമോന്നത നീതിപീഠത്തിന്റെ ഉത്തരവ് എന്താ അവസാനം? അവസാനം എല്ലാം ഇതാക്കി ലാസ്റ്റ് തൂക്കിക്കൊല്ലാനല്ലേ വിധിക്കുക? ആ തൂങ്ങിച്ചാവ റെഡി ആയിട്ടാ ഞാൻ നിൽക്കുന്നത്. താൻ എൻ ഡി എയിൽ പോയത് എന്തുകൊണ്ടെന്ന് സി കെ ജാനു വിശദീകരിക്കുന്നു. പോയാൽ എന്താ കുഴപ്പം എന്നുള്ള ചോദ്യം എൽ ഡി എഫിനോടും യു ഡി എഫിനോടും ആണ്. എൻ ഡി എയിലേക്ക് പോയത് എന്തുകൊണ്ടാ? ഇവിടുത്തെ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും അവരെ മറുപടി പറയണം. എൻ ഡി എയിലേക്ക് സി കെ ജാനു എന്തിനാ പോകുന്നതെന്ന്? ഒടുക്കം നമുക്ക് രണ്ടുപേർക്കും കിട്ടിയില്ലല്ലേ. സി കെ ജാൻ ആദ്യം ഉണ്ടായിരുന്ന ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ തന്നെയായിരുന്നു. അവര് വേണ്ട വിധത്തിലുള്ള പരിഗണനയും അവരോടൊപ്പം നിർത്തുകയും ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ആരെയും പോവുമായിരുന്നോ? പോവില്ലായിരുന്നല്ലോ, നമ്മൾ ആ കൂടെ തന്നെ നിൽക്കുമായിരുന്നല്ലോ. എങ്ങോട്ടാ? ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുക. നിങ്ങളുടെ സംസാരമെല്ലാം ഞാൻ കേട്ടു. എല്ലാം മൃദുലയുടെ തെറ്റിദ്ധാരണയാ. എന്തിനും പരിഹാരം ഉണ്ടാക്കാം. പരിഹാരം ഉണ്ടാക്കാൻ താനാരാ? സുപ്രീം കോടതി ജഡ്ജിയോ? പോട്ടെ, പറയണ്ട.
അതൊന്നും ചെയ്യാതെ അപ്പൊ എപ്പോഴൊക്കെ നമ്മളെ വേർ ജാത തൊഴിലാളികളും വോട്ട് കുത്തികളും അടിമകളുമാക്കി മാത്രം നിർത്തി അകറ്റി നിർത്താൻ പറ്റുമോ? അങ്ങനെ ചെയ്ത് അതിനൊരു സാധ്യത കിട്ടുമ്പോ ഇപ്പൊ ബി ജെ പിയിലെ ഇപ്പൊ എൻ ഡി എയിലേക്ക് പോയാൽ എന്താ പ്രശ്നം? ഇവിടുത്തെ ആദിവാസി ദളിതരും അതിൽ പോയാൽ എന്താ ദൈത്വം ഉണ്ടോ? എൻ ഡി എയിൽ പോയാൽ മതി മതി, ഇത്രയും മതി, മിടുക്കി തകർത്ത് കളഞ്ഞു. ആരാ തീരുമാനിക്കുന്നത് ഇവരെവിടെ പോണ്ട പോണം എന്നൊക്കെ തീരുമാനിക്കുന്ന ആരാ? ഇന്ത്യൻ പൗരനായ ഓരോ മനുഷ്യരാണ് അവർക്ക് ഏത് പൊളിറ്റിക്സിന്റെ കൂടെ നിൽക്കണം, ഏത് സംഘടനയുടെ കൂടെ നിൽക്കണം, എന്ത് നിലപാടിൽ പ്രവർത്തിക്കണം എന്നൊക്കെ അവർ തീരുമാനിക്കാറില്ല. മൗലികാവകാശം ഉണ്ടെന്നാണ് നമ്മുടെ ഭരണഘടനയിലൊക്കെ പറയുന്നത് എന്നാണ് ഞാൻ അറിയുന്നത്. ഇനി ഞങ്ങൾക്ക് പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും മാത്രം അതില്ല എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ജിയോ നോട്ടീസും കൂടെ ഇറക്കിയ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇടപെടൽ ഇനിയെങ്കിലും ഞാൻ നടത്താം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജെ ആർ പി ട്രഷററുടെ ആരോപണങ്ങൾ ഖണ്ഡശഖണ്ഡശയായാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഉണ്ടാകാമെന്ന് സി കെ ജാനു. പ്രസീത ആരോപണം ഉന്നയിക്കുന്നതിന് കൃത്യമായിട്ടുള്ള ഓരോ ആരോപണത്തിനും ഓരോരോ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ബി ജെ പിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി പ്രശാന്ത് മലവയലി, അദ്ദേഹം ഞങ്ങൾ താമസിക്കുന്ന മണിവല ഹോം സ്റ്റേയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവർ കയറി വരുമ്പോൾ അവരുടെ കയ്യിൽ ഒരു കോട്ടൺ സഞ്ചി ഉണ്ടായിരുന്നു. ഈ സഞ്ചി സി കെ ജാനുവിൻ്റെ കയ്യിലേക്ക് കൊടുത്ത് ഇറങ്ങിപ്പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു പണസഞ്ചി തന്നിട്ടില്ല, ഞാൻ അങ്ങനെ ഒരു പണസഞ്ചി വാങ്ങിയിട്ടുമില്ല, അങ്ങനെയുള്ള ഒരു സംഭവം നടന്നിട്ടില്ല. തുളച്ചി നുണ പറയുന്നോ? ദേ നുണച്ചി എന്നങ്ങാനും പറഞ്ഞാലുണ്ടല്ലോ. പിന്നെ നുണ പറയുന്നില്ല, എന്ത് വിളിക്കുന്നു? സത്യഭാമ എന്ന് വിളിക്കുന്നു. ഞാൻ പറഞ്ഞത് നേര് തന്നെയാ. ഇനി എന്തൊക്കെ വരാനുണ്ടെന്ന് അതും എനിക്ക് അറിയില്ല കേട്ടോ. ഇനി ഇത് ഒരു വർഷത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു കഥയാണോ വരുന്നതെന്നുള്ളതും എനിക്കറിയില്ല. കഥ എങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ തീരില്ല? അതിങ്ങനെ മഹാഭാരതം പോലെ കാണണം കാണ്ടായിട്ട് കിടക്കുകയില്ലേ? ഒരു ദിവസം കൊണ്ടൊന്നും പറഞ്ഞു തീരില്ല. ഇത് കണ്ടിന്യൂ ആയിട്ട് ഇതെന്തെന്നാ നോവല് തോറ്റുപോകും തോന്നുന്നില്ലേ? നമുക്കൊരു സിനിമ ഇതാക്കിയാലോ, എല്ലാവർക്കും കൂടെ കുറെ കൂടെ എളുപ്പമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, തളരൂല്ല. നമ്പ്യാര് തമ്പുരാനാവുന്നത് വരെ തളരൂല. എൻ ഡി എയിൽ മത്സരിച്ചപ്പോൾ കുറച്ച് പണം കിട്ടിയെങ്കിൽ അത് വെച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ വിടില്ല എന്ന് കരുതുന്നവരാണ് ആരോപണത്തിന് പിന്നിൽ. സി കെ ജാനുവിൻ്റെ പാർട്ടിക്ക് സ്വന്തമായി ഇത്രം പണമുണ്ടാക്കാൻ കഴിയില്ല, അപ്പോൾ കിട്ടുന്നിടത്ത് പോകും, സ്വാഭാവികം. എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഇതാ ഈ സെക്കൻഡിൽ റെയ്ഡ് വന്നോട്ടെ എന്ന് ഞാൻ പറയുന്നത്. ഞാൻ അവരോട് സഹകരിക്കാം, അവർ വന്ന് നോക്കിക്കോട്ടെ. സംശയമുണ്ടെങ്കിൽ ആ ഗിരിനഗർ കോളനിയിൽ ഒന്ന് അന്വേഷിച്ച് നോക്കിയാട്ടെ. എന്റെ വീട്ടിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇപ്പൊ വരട്ടെ റെയ്ഡ്. ഞാൻ ആ ഉദ്യോഗസ്ഥന്മാരെ എന്റെ വീട്ടിലെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം, എന്നിട്ട് അവർ റെയ്ഡ് നടത്തിക്കോട്ടെ, എന്തുണ്ടെങ്കിൽ പരിശോധിച്ചോട്ടെ, എടുത്തോട്ടെ. അതെ, അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും അന്വേഷിക്കണ്ട കേട്ടോ. ഇങ്ങനെയൊക്കെ ആരോപണം നടത്തി നമ്മളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഉദ്ദേശം തന്നെയല്ലേ? അല്ലാണ്ട് അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ, അവർ നല്ല രീതിയിൽ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലോ ആരോപണം നടത്തുന്നത്. ആരോപണം നടത്തുന്നത് അവർ നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. എന്നെ ഇവിടുന്ന് ഓടിച്ചു കളയാമോ, അങ്ങനെ ഇല്ലായ്മ ചെയ്ത് കളയാമോ? ആർക്കെങ്കിലും മോഹം ഉണ്ടെങ്കിൽ ആ മോഹം മോഹമായിട്ടിരിക്കുള്ളൂ. പിന്നെ തന്ന പണം കുഴലാണോ കുഴലല്ലാത്തതാണോ എന്ന് സി കെ ജാനുവിന് അറിയില്ല. ഈ കുഴലെന്ന് ജാനു കേൾക്കുന്നത് തന്നെ ആദ്യമായിട്ടാണ്. ഞാൻ ശശിയേട്ടൻ്റെ അടുത്ത് നിന്ന് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ ശശിയേട്ടൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് ഞാൻ തിരിച്ചും സഹായിച്ചിട്ട് കാര്യങ്ങളും ഉണ്ട്. അത് ഇതെല്ലാം കോഴപ്പണം എന്നല്ല കേട്ടോ, കോഴപ്പണം കുഴൽപ്പണം എന്നല്ല. ഈ കുഴൽപ്പണം എന്ന് ഞാൻ തന്നെ സത്യത്തിൽ വിചാരിച്ചത് കുഴൽ കൂടെ കൊണ്ടുവരുന്നതാണ് കുഴൽപ്പണം. ഈ അടുത്ത ദിവസമാണ് മനസ്സിലായത് രേഖയില്ലാതെ കൊണ്ടുവരുന്ന പണത്തിന്റെ പേരാണ് കുഴൽപ്പണം എന്ന്. അപ്പോഴാണ് എനിക്കും മനസ്സിലായത് കേട്ടോ, അതുവരെ എനിക്ക് അറിയില്ലായിരുന്നു സത്യത്തിൽ. പിഞ്ചു കുഞ്ഞാണല്ലേ.